അതേ വിട്ടോ. ഇതൊന്നും അല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഹായ് എല്ലാവർക്കും നമസ്കാരം, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ്, ഒരു ചാലഞ്ചാണ്. 15 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടാണ് ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റിൽ ആരാണ് ഏറ്റവും നല്ല ആഹാരം ഉണ്ടാക്കിയ അയാൾ ജയിക്കും, മറ്റേ ആൾ തൂക്കും. അപ്പം പപ്പ അമ്മയും കൂടെ ജഡ്ജ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്ങനെ ഫുഡ് ഇരിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാതെ ഓടിപ്പോകാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഞാനും കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡ് ഉണ്ടാക്കും, അവനും ഉണ്ടാക്കും. അപ്പോൾ ആരാണ് ജയിക്കുക എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ നമുക്കിട്ട് തന്നെ സമയം കളയണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാനിപ്പം സീജി റുട്ടീൻ ചെയ്യുന്നുണ്ടോ എന്ന് കമൻസ് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്, വല്ലപ്പോഴും മറന്നു പോകുമ്പോൾ ലൈക്ക് മടി കാരണം വിട്ടു പോകുന്നതേ ഉള്ളൂ, അല്ലാത്തപ്പം മിക്കപ്പോഴും ഞാൻ സീജി റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ 2-3 തവണ തല നനയ്ക്കാറുള്ളൂ, അപ്പം അത്ര പാടുമില്ല. പിന്നെ ഞാനിപ്പം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് മാറ്റിയിട്ടുണ്ട്. ഒരു 3 ആഴ്ചയായിട്ട് ഫിക്സ് മൈ ഗേൾസ് എന്നിട്ടൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ്സായി യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് നമ്മുടെ സി ജി റുട്ടീൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തില്ലേ, അതിൽ യൂസ് ചെയ്ത പ്രൊഡക്റ്റ്സാണ്. പിന്നെ അതിൽ ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലായിരുന്നു. ഈ ഒരു 3 ആഴ്ചയായിട്ടാണ് മാറ്റം വരുത്തിയത്. നല്ല ഒരു എന്താ പറയുക, സോഫ്റ്റ് കേൾസാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ളത്. നമുക്ക് മറ്റേ റുട്ടീനിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ലാസ്റ്റത്തെ ആ ജെല്ലുണ്ടല്ലോ, നല്ല സ്റ്റിഫായിട്ടുള്ള കേൾസ് ലൈക്ക് ടൈറ്റ് കേൾസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള കേൾസാണ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മുടി ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുടി കളർ ചെയ്തതുകൊണ്ട് മുടിയുടെ അറ്റമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പൊട്ടാനൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഈ ഒരു റുട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ചാലഞ്ചിലേക്ക് പോകാം. അപ്പോൾ സി ജി റുട്ടീനിൽ ആദ്യം നമ്മൾ തലയൊന്ന് നനയ്ക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാംപൂ അപ്ലൈ ചെയ്യണം. ഷാംപൂ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫിക്സ് മൈ ഗേൾസിൻ്റെ ക്ലെൻസിങ് ഷാംപൂ ആണ് ഇത്. നല്ല പതഞ്ഞു വരുന്ന ഷാംപൂ ആണ്, പക്ഷേ ഈ ബേബി ഷാംപൂ പോലെ വളരെ എന്താ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ളൊരു ഷാംപൂ ആണ്, ഒട്ടും തന്നെ ഹാർഷല്ല. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ട് മുടിയിലൊക്കെ ആദ്യം സ്കാൽപ്പിൽ മെയിനായിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി പതം ഇങ്ങനെ താഴോട്ട് പോകുമല്ലോ, അത് മാത്രമേ എൻഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ, അല്ലാതെ എക്സ്ട്രാ ഷാംപൂ എടുത്ത് എൻസിൽ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ഒന്നാമത് എൻ്റെ മുടി നല്ല ഡ്രൈ ആണ്, പ്രത്യേകിച്ചും മുടിയുടെ അറ്റം നല്ല ഡ്രൈ ആണ്. അതുകൊണ്ട് മുടിയിലേക്ക് അത്ര ഷാംപൂ ഇടുന്നില്ല, തലയിലാണ് മെയിനായിട്ട് ഷാംപൂ ഇട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഷാംപൂ ഇടുന്നുള്ളൂ, എന്നിട്ട് നന്നായിട്ട് കഴുകുവാണ്. ഇതല്ലാതെ ഫിക്സ് മൈ ഗേൾസിൻ്റെ എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാംപൂ വേറെ ഉണ്ട്, അത് കുറച്ചും കൂടെ ജെന്റിലാണ്, നല്ല മോയിസ്ചറൈസിങ് ഷാംപൂ ആണ് അതും. അത് അപ്പോൾ ഷാംപൂ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. കണ്ടീഷണറും ഫിക്സ് മൈ ഗേൾസിൻ്റെ തന്നെ ഹൈഡ്രേറ്റിംഗ് ഡീപ്പ് കണ്ടീഷണറാണ്. ഇതും വളരെ കുറച്ച് മതി കേട്ടോ, മുടിയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡായി കിട്ടും, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും. പക്ഷേ സിൻസ് എൻ്റെ മുടി നല്ല ഹെയർ കളർ ചെയ്ത ശേഷം എക്സ്ട്രാ ഡ്രൈ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ടീഷണർ കുറച്ച് ഏറെ എടുത്താണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം അറ്റമൊക്കെ എന്ന് വെച്ചാൽ നല്ല കച്ചി പോലെ ആയിട്ടുണ്ട്, ഈ എന്താ ഹെയർ കളറിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കൂടെ ആണത്. അപ്പോൾ ഞാൻ നല്ല കാര്യമായിട്ട് കണ്ടീഷണർ എടുത്തിട്ട് ഓരോരോ ഭാഗത്തായിട്ട് പ്രത്യേകിച്ചും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റത്ത് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് അതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, അതൊന്ന് നന്നായിട്ട് മുടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞിട്ട് പിന്നുള്ളതാണ് ഫിക്സ് മൈ ഗേൾസിൻ്റെ കേൾ ക്വെൻച്ചിങ് ഹെയർ ബട്ടറാണ് ഇത്. സൂപ്പർ മോയിസ്ചറൈസിങ് ആട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മോയിസ്ചറൈസിങ് ആണ് ഇത്. അപ്ലൈ ചെയ്ത് മുടിയിൽ നമുക്ക് എന്താ ലിവിനായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് മുടിയിലെ ആ ഒരു ഫ്രിസിനെസ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പ്രേയിങ് ഹാൻഡ്സിൽ ഇങ്ങനെ മുടിയിലൊക്കെ നന്നായിട്ട് നേരെ അങ്ങ് അപ്ലൈ ചെയ്യുവാണ്. അപ്ലൈ ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗവും അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കണം, മേലേക്ക് ഇങ്ങനെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം. അപ്പോഴാണ് ആ കേൾസ് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് മുടി വന്നു തുടങ്ങുന്നത്. ഇങ്ങനെ 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 സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ കാണാൻ പറ്റും, ആ കേൾ പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. മുടിയിൽ കുറച്ച് വെള്ളം വേണം, എന്നിട്ട് വേണം ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്യാൻ. എന്നാലാണ് ഈ മുടി പെട്ടെന്ന് ഫ്രിസി ആവുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കേൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് മൈ കേൾസിൻ്റെ തന്നെ കേൾ ക്വെൻച്ചിങ് ഫ്ലാക്സ് സീഡ് ജെല്ലി ഒരു ജെല്ലാണ്, ലാസ്റ്റിൽ വന്നിട്ട് ആ ഒരു കേൾസ് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ജെല്ലാണ്. അതും കുറച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ സ്ക്രഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്യുവാണ്. നന്നായിട്ട് കുറച്ച് നേരെ എടുത്ത് സ്ക്രഞ്ച് ചെയ്യണം. സ്ക്രഞ്ച് ചെയ്ത് ഞാനിപ്പം തിരിച്ചിങ്ങനെ കമഴ്ത്തി ഇട്ടാണ് ഞാൻ എപ്പോഴും
സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പെടലിക്കൊക്കെ പ്രശ്നം അല്ലെങ്കിൽ വേദന ഉള്ളവർ നേരെ നിവർന്ന് നിന്നുകൊണ്ടും അപ്ലൈ ചെയ്യാം. ഇനി ഫൈനലി ഒരു ടീഷർട്ട് എടുത്തിട്ട് അത് വെച്ചിട്ടും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും അത് നന്നായിട്ട് ആ കേൾ പാറ്റേൺ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ. അത്രയും കൂടെ ചെയ്തിട്ട് മുടി അങ്ങനെ തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വിടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സി ജി റുട്ടീൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കളേർഡ് ഹെയറിൽ ഈ അറ്റത്തൊക്കെ നല്ല ഡ്രൈ ആവുമല്ലോ, ആ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്ത ബട്ടറില്ലേ, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മോയ്സ്ചറൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് മുടി നല്ല സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്രിസി ആവുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ പ്രൊഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വിയർത്ത് ഒലിക്കുകയാണ് എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ആവിയാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ലൈറ്റ് സ്പീഡിലായിട്ടേക്കുന്നത്. ഭയങ്കര ചൂടെടുക്കുകയാണ്. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഭയങ്കര വിയർപ്പാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം റോക്ക് പേപ്പർ സിസർ നോക്കിയിട്ട് മൂന്ന് പ്രാവശ്യം നോക്കാം, എന്നിട്ട് ആരാ ആദ്യം ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ ഓക്കെ, ഒന്നാമത് റോക്ക് പേപ്പർ സിസർ. അപ്പൊ ഞാൻ ആദ്യം പോവാം. ഓ ഓക്കെ, എന്താ പറയാ, ടൈമർ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ടൈമർ അതിന് മുന്നേ ഞാൻ ആലോചിക്കണ്ട. അല്ലല്ല, ടൈമർ സെറ്റ് ചെയ്യാം. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ തീരുമാനിച്ച അടുപ്പത്ത് ഓൾറെഡി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ വെച്ച് വെച്ചേക്കുന്ന കറിയും അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഒരു ഷേക്ക് ഉണ്ടാക്കാം എന്നാണ് പെട്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നിട്ട് അതുണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇവിടെ ഇരുട്ടാണ്. ആ ഓക്കെ, കുഴപ്പമില്ല. ആദ്യം വിട്ടോ, തിരക്കിയാണ്. ഓ, പഞ്ചാരക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഹണി. ആ ഹണി വലിച്ചു അടുക്ക് മേലെ പോയത്. കത്തി ഇവിടെ കണ്ടിരിപ്പോ ഉണ്ടായിരുന്നല്ലോ. ും കൂടെ എനിക്കൊരു കത്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച കത്തി എന്ത്? ഓ, വിചാരിച്ചതിലും സ്കെഡ്യൂളിൽ ഏറിലാണ്. ഓ മേ, നല്ല കാര്യം. അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താണ് ഐഡിയ ഒക്കെ? നേരത്തെ ഇത്ര 15 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു, വല്ല ആലോചിച്ച് വെച്ചോ? ചെറുതായിട്ട് ചെറിയ ഐഡിയ ഉണ്ട്, യൂട്യൂബിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. പിന്നെ ചെന്നൈയിൽ നിന്ന സമയത്ത് കൂടുതൽ കഴിച്ചിട്ടുള്ള സാധനമാണ്.
അപ്പൊ നോക്കാം എന്താന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ ടൈമർ സെറ്റ് ചെയ്യട്ടെ. ആദ്യം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഹരി ആണെങ്കിൽ മുട്ട വെച്ചിട്ട് എന്തോ സാൻഡ്വിച്ചോ അങ്ങനത്തെ എന്തോ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അപ്പം അതിൻ്റെ പുറപ്പാടിലാണ്. ഇടയ്ക്ക് ഫോൺ പണി തന്ന് അതങ്ങ് നിന്നുപോയി. അത് കാരണം ഞാനും പോസ് ചെയ്ത് എന്റെ കുക്കിംഗ് പകുതി അവിടെ ഡിമോളിഷ് ആയി. കാരണം ഇങ്ങനെ അല്ല ചെയ്യുന്നത്. പക്ഷെ എന്നാലും ടൈമറിൽ 5 മിനിറ്റ് കൂടെ ടൈം ഉണ്ട്. എന്തായി എല്ലാം നടക്കോ? ടെറിബിൾ കുക്കിംഗ്, ടൈം കൺസ്ട്രെയിന്റും ഇടയ്ക്ക് ഒരു ഹാൻഡിക്യാപ്പ് വന്നു. അതിനിടയ്ക്ക് വീഡിയോ ഓഫായി പോയി. അപ്പൊ പിന്നെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന്. പിന്നെ രണ്ടാമത് പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ വേറെ ഫോണിൽ എടുക്കുക ചെയ്തത്. അപ്പോഴത്തേക്കും മുട്ടയുടെ കാര്യത്തിൽ ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്തോ സംഭവം അങ്ങോട്ട് സെറ്റായില്ല. ഇതൊന്നും അല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സ്പൂണൊന്നും എടുക്കാൻ ടൈം ഇല്ലാത്തവർക്ക് ഇങ്ങനെ വെച്ച് ചെയ്താലും മതി. ഒരു മിനിറ്റ് 40 സെക്കൻഡ് 53 സെക്കൻഡ് ധാരാളം ഡണായില്ലേ സംഭവം. ഡണ്ണ എന്ന് പറയുമ്പോതാ പ്ലേറ്റിംഗ് ഒക്കെ പൊളിച്ച്. ഈ സാധനം കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അത് ഞാൻ ഇവിടെ കൊണ്ട് തന്നെ ടേപ്പ് ചെയ്യാം. ഇത് പപ്പ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കിയതാ. ഇതിലേതാ ആരുണ്ടാക്കിയെന്ന് പറയത്തില്ല. ഇതിലെ രണ്ടിന്റെയും ഈ പ്രസന്റേഷനും ഇതൊക്കെ നോക്കിയിട്ട് തിന്നു നോക്കണം. എന്നിട്ട് ഏതാ ബെറ്റർ? ഭയങ്കര പിക്കി ഈറ്ററാ തിന്നു നോക്കുന്നത്. അത് നോക്കിയല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് കുടിച്ചും കൂടെ നോക്കണം. ഇതിലേതാ ബെറ്റർന്ന് പറയണം. അതൊന്നും പറയത്തില്ല. അപ്പൊ അതവിടെ വേ മറ്റത് കുടിച്ചു നോക്ക്. എന്നിട്ട് മൊത്തം ഇരുന്ന് കുടിച്ചു തീർക്ക്. ഏതാ നല്ലത്? ഏതാ പപ്പയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട? ഏത് ബ്രെഡാണോ കൊള്ളാവുന്നേ? ഇത് കൊള്ളത്തില്ലേ അപ്പൊ? അപ്പൊ ഞാൻ പിന്നെ തോറ്റിരിക്കയാണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നേ ഷേക്കാ പപ്പ സ്ഥിരം വൈകുന്നേരം കുടിക്കുന്നേ. അപ്പൊ അത് തന്നെ പിന്നെ ഉണ്ടാക്കി കൊടുത്തപ്പം സ്പെഷ്യൽ അല്ലല്ലോ. സെയിം ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം പപ്പയ്ക്ക് അത്. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനം ഞാൻ ഒരു ഇതിനോടൊക്കെ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. അതല്ല, പക്ഷെ അത് ഞാൻ ഒരു വേറൊരു വീഡിയോയിൽ കൊണ്ടുവരും. അതൊരു വ്ലോഗിലെങ്കിലും കുത്തിക്കയറ്റി ഞാൻ അത് കൊണ്ടുവരും. എന്റെ പ്രിപ്പറേഷൻ ഉൾപ്പെടെ അതെന്റെ ഒരു ആശയം. കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം നിങ്ങളത് കാണിക്കാൻ പറ്റിയില്ല. യൂട്യൂബിൽ കുറെ ചെയ്തിട്ടുണ്ടാവുമല്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ ബ്രെഡ് ഓംലെറ്റ് എന്ന് പറയും. അതിങ്ങനെ ബ്രെഡിൽ ഫുള്ള് റാപ്പ് ചെയ്ത് 360 റാപ്പ് ആയി വരും. ഒന്നും തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയാം. ഇത് കറക്റ്റ് ഞാൻ തമിഴ്നാട്ടിൽ ആദ്യം കാണുന്ന ഈ സാധനം ഞങ്ങളുടെ കോളേജിന്റെ അവിടെ. അടിപൊളി സാധനമാണ്, വിലയും കുറവാ, നല്ല ടേസ്റ്റ്. അങ്ങനെ അപ്പൊ അത് അതിന്റെ ഇനി പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഫുൾ സെറ്റ് ഫുൾ മയണൈസും എല്ലാം ആയിട്ട് ഉണ്ടാക്കാം. അതൊരു വാക്കാണ്. ജെ കെ പ്രോമിസ്. നന്ദി. ജയിച്ചു ഞാൻ അത് പറയാൻ. എനിക്ക് പറ്റിയതാണ് ഷേക്ക് ഉണ്ടാക്കുന്നതായിരുന്നു.
അത് കൊടുക്കാൻ പോകുന്ന ആളാരാണെന്ന് നമ്മള് നോക്കിയിട്ട് ആലോചിച്ചാണ്. ഞാൻ അതുകൊണ്ടാണ് എന്റെ പ്ലാൻ ആദ്യം ഉണ്ട്. പക്ഷെ അത് ജീത്തി നിന്നായപ്പോ തോറ്റു ഞാൻ ഉറപ്പിച്ച. പക്ഷെ എന്നാലും എന്തായാലും ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കണമല്ലോ. പാരീസ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്താ, പ്രത്യേകിച്ച് കഴിവധികം ഇല്ലാത്തവർക്ക് പോട്ട് ചെയ്യാൻ പാടാണ്. ഞാനുണ്ട്. എനിവേസ് ഞാനൊരു പണിഷ്മെന്റ് പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനം ചെറുപ്പത്തിലെ പുളി ഇതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൊടുക്കാം. മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട മൊത്തം തിന്നുന്നു. കാരണം പിന്നെ കുറച്ച് ചവച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ നല്ല മധുരമാണ്. നൈസ് സാധനം. രണ്ടു മൂന്ന് കടി കഴിക്കാൻ മൊത്തം തിന്നു ആവശ്യപ്പെട്ടില്ല. ഞാൻ മൊത്തമൊക്കെ തിന്നു. പച്ചമുട്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പണിഷ്മെന്റ് അല്ല. പക്ഷെ പച്ചമുട്ട എടുത്തോണ്ട് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ ആലോചിക്കും നീ പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ടേസ്റ്റുള്ളതാണ്. ഒരു ട്വിസ്റ്റ് ഉള്ള ആപ്പിൾ മാതിരി ഇന്ന് ചവച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോ ആ മധുരം വരും. നല്ല അതൊരു ഫീലിംഗ് ആണ്. ഇതാരുടെ സജഷൻ ആയിരുന്നു അതോ നമ്മുടെ ഐഡിയ ആയിരുന്നു ഈ വീഡിയോ? ഞാന് പുതിയൊരു സ്പോട്ട് തുടങ്ങിയുണ്ട്. പുതിയതല്ല, കുറച്ചാളായി അവിടുന്ന് വാങ്ങാൻ വേണ്ടി ഇരിക്കുക. സവർണ ചാനൽ ചോട്ടനുണ്ടോ തീർച്ചയായും കമന്റ് ചെയ്യണം. ഇപ്പൊ തൽക്കാലം ഇത്രയും തീർന്നിട്ടോ, ഇത്രയും തീർത്തു ഞാന്. ഇന്ന് ഞാൻ ലൂസ് ചെയ്തു, നാളെ ഞാൻ ജയിക്കും. ഓക്കെ, ജയിക്കുമായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.